ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ഫ്രൂട്ട്സ് കപ്പ് ഗ്ലാസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചൈന ഗ്രാസ് അതുപോലെ ഫ്രൂട്ട്സും വെച്ചിട്ടാണ് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നത്, വളരെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് വെക്കണം എല്ലാതും. ഇനി നമുക്ക് കുറച്ച് ചൈന ഗ്രാസ് എടുക്കാം. കുറച്ചൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലിട്ട് അതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്താൽ ഇതുപോലെ ദ്രാവക രൂപത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഫ്രൂട്ട്സ് എല്ലാം സ്ലൈസായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. നമ്മൾ ഇതിലൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയൊരു സാസറിൽ കുറച്ച് ഓയിൽ മുക്കിയിട്ട് അതിന് ചുറ്റും നന്നായി ഒന്ന് പുരട്ടി കൊടുക്കണം. ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മൾ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിൽ നമ്മൾ അതിൽ തേച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ പുരട്ടി കൊടുത്ത സാസറിലോട്ട് നമ്മൾ ഫ്രൂട്ട്സ്, എല്ലാ ഫ്രൂട്ട്സും നമ്മൾ മിക്സ് ചെയ്തിടണം. വീഡിയോയിൽ കാണുന്നത് പോലെ മിക്സ് ചെയ്തിടണം. ഇത് വളരെ സിമ്പിളാണ്, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. എല്ലാവർക്കും വളരെ സിമ്പിളായി ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. സംഭവം നല്ല ടേസ്റ്റ് ചെയ്യണം, കഴിക്കാൻ നല്ല ടേസ്റ്റ് ചെയ്യണം. ഇങ്ങനെ നമ്മളെല്ലാം കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ ഫ്രൂട്ട്സും നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ സാസർ ഫുള്ള് നിറക്കണം. ഇനി നിങ്ങൾക്ക് ചൈന ഗ്രാസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജെലാറ്റിൻ ബോയിൽ ചെയ്തിട്ട് ഒഴിക്കാം. അതും കറക്റ്റായിട്ട് സെറ്റാവുന്ന ഒരു സാധനം തന്നെയാണ്. ഞാനിവിടെ ചൈന ഗ്രാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ചൈന ഗ്രാസ് ബോയിൽ ചെയ്തിട്ട് അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളതിൽ കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ട് നന്നായി നമ്മളൊന്ന് മിക്സ് ചെയ്യണം. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്, കൂടുതൽ ടേസ്റ്റ് കിട്ടും നമുക്ക് ചൈന ഗ്രാസിൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ. ബോയിൽ ചെയ്ത ചൈന ഗ്രാസ് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്ത് വെച്ച സാസറിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ചൈന ഗ്രാസ് നന്നായിട്ട് ചെറുതായി ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിവിടെ നമ്മൾ ഒഴിച്ചത് ഏകദേശം സെറ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഫ്രൂട്ട്സ് ഗ്ലാസ് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് പതുക്കെ കയ്യിലിട്ട് എടുത്ത് നോക്കാം. വാ, നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.